Assalamualaikum warahmatullahi wabarakatuh. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلة حيلتي أدركني يا حبيب الله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن شكر فإنما يشكر لنفسه ومن كفر فإن ربي غني كريم. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദി അമൈത്തെ
نور الله أحمد نبي صلى الله أشرف الخلق رسول الله عذر بايا نبي الله ബദറിലും ഏറിയ ശോഭ നബി ബീവി ആമീന തൻ്റെ സ്വബി വലദുൽ അമീനായി വന്ന നബി ആമന്ന ബി റസൂലില്ലാഹ് ആമന്ന ബി റസൂലില്ലാഹ് لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم വേദിയിലുള്ള സമാദരണീയരായ സദാത്യങ്ങൾ, മഹത്തുക്കളായ പണ്ഡിതന്മാർ, ഉമറാക്കൾ, പ്രാസ്ഥാനിക രംഗത്തുള്ള നേതാക്കൾ, ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരങ്ങൾ, സഹോദരിമാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് കർണാടക സ്റ്റേറ്റിൽ ഒന്നാമതായി SSF എന്ന മഹത്തായ പ്രസ്ഥാനം രൂപീകൃതമായ ബണ്ണൂർ എന്ന നാട്ടിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജലാലിയ റാത്തീബ്, അതിൻ്റെ വാർഷിക പരിപാടിയും മഹാന്മാരുടെ അനുസ്മരണ സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സദസ്സിൻ്റെ ആത്മീയ ചൈതന്യം ജീവിതത്തിലുടനീളം ഭൗതിക ലോകത്തും നാളെ പരലോകത്തും നുകരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇവിടെ സമയത്തിൻ്റെ പരിമിതി വളരെ വിരളമായതുകൊണ്ട് തന്നെ ഞാനിവിടെ വന്നപ്പോൾ തന്നെ പരിപാടി നേരത്തെ തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം ഞാൻ ഇന്നലെ നമ്മുടെ കുന്താപ്പുറ കോട്ട പടുക്കര എന്ന സ്ഥലത്ത് അവിടെയുള്ള SOSൻ്റെയും SSFൻ്റെയും നേതാക്കൾ, പ്രവർത്തകർ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിച്ച് അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 1:30 വേദിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ് നാളെ ഇൻഷാല്ലാ കർണാടകയിലെ മുഴുവൻ സഖാഫികളും ഒത്തുചേരുന്ന മഹത്തായ സഖാഫി സംഗമം ഷെയ്ഖുന സുൽത്താനുൽ ഉലമ AP ഉസ്താദ് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടക്കാനുണ്ട്. അത് കഴിഞ്ഞ് നാളെ രാത്രി കിന്നികോളി എന്ന സ്ഥലത്താണ് പരിപാടിയുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ ആദരണീയരായ തങ്ങളവരുകൾ നമ്മുടെ ഈ ആത്മീയ സദസ്സിന് നേതൃത്വം നൽകാൻ ഇവിടെ എത്തിച്ചേരുന്നത് വരെ സംസാരിക്കാം. അല്ലാഹു തആല ഈ സദസ്സ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ, ആമീൻ. ഈ വേദിയിൽ ഇവിടെ ധാരാളം പണ്ഡിതന്മാരുണ്ട്. ഞാൻ ആരുടെയും പേര് ഇപ്പോൾ സമയത്തിൻ്റെ അഭാവമുള്ളത് കൊണ്ട് പറയുന്നില്ല.
ഒരുപാട് നേതാക്കളുണ്ട്, അതുപോലെ തന്നെ ഉമറാക്കളുണ്ട്, ആലിമ്യങ്ങളെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ധാരാളം നല്ലവരായ ഉമറാക്കളുണ്ട്. അതുപോലെ സദസ്സിൽ പുരുഷന്മാർ സ്ത്രീകൾ ധാരാളമുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാണ്. മനുഷ്യൻ നന്നാകാൻ അല്ലാഹു തആല സംവിധാനിച്ച വളരെ വിലപ്പെട്ട മാസങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട മാസമായ ഷാബാനിലാണ് നാം ഉള്ളത്. ഈ മാസങ്ങളെയെല്ലാം അല്ലാഹു തആല മനുഷ്യന് വേണ്ടി നിശ്ചയിക്കാനുള്ള കാരണം, ആ മാസങ്ങൾ മുഖേന ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച് ധാരാളം സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്ത് ജീവിതം ധന്യമാക്കാനാണ്. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നാം അല്ലാഹുവിന്റെ അടിമകളാണ്. അടിമകളായ നമ്മുടെ യജമാനനാണ് ശ്രദ്ധാവായ അല്ലാഹു. ആ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്ന ഏത് അനുഗ്രഹവും അത് നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലം അല്ല, മറിച്ച് അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടും അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നാം സൽക്കർമ്മങ്ങൾ ചെയ്താൽ ആ സൽക്കർമ്മങ്ങളെല്ലാം നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്, അല്ലാഹുവിന്റെ ഗുണത്തിന് വേണ്ടിയല്ല. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ ഞാൻ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത് അല്ലാഹു തആല പറഞ്ഞു, ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹു തആല എല്ലാവരെയും എല്ലാറ്റിനെയും കീഴ്പ്പെടുത്തി കൊടുത്ത നബിയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. ആ സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ മുന്നിലുള്ള മുഴുവൻ അണികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ അകത്തളത്ത് സ്ഥിതി ചെയ്യുന്ന സിംഹാസനം വളരെ വേഗതയിൽ ആരാണ് എന്റെ കൺമുന്നിൽ എത്തിച്ചു തരുന്നത്? അപ്പോ ജിന്നുകളെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ജിന്ന് ഖാല ഇഫ്രീത്തു മിനൽ ജിന്നി, ആ ജിന്ന് പറഞ്ഞു സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട്, ഞാൻ നിങ്ങൾക്ക് അതേ ഈ അവിടുന്ന് ഇരിക്കുന്ന സിംഹാസനത്തിൽ നിന്ന് എണീറ്റ് ഇരിക്കുന്നതിന് മുമ്പായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അത് എത്തിച്ചു തരാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചോദ്യം അതിനേക്കാളും വേഗതയിൽ ആരാണ് കൊണ്ടുവന്ന് തരുന്നത് എന്നാണ്. വേദഗ്രന്ഥം, അല്ലാഹുവിന്റെ വേദഗ്രന്ഥത്തെ കുറിച്ച് വിവരമുള്ള ഒരു പണ്ഡിതൻ എണീറ്റ് പറഞ്ഞു. മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു, ആ പണ്ഡിതൻ ഹുവ ആസഫ് ഇബ്നു ബർഖിയ വലിയും മിൻ ഔലിയാ ഇല്ലാ, അല്ലാഹുവിന്റെ മഹത്തുക്കളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മഹാത്മാവ് ആസഫ് ഇബ്നു ബർഖിയ എന്നവരാണ് അത് പറഞ്ഞത്. അവർ പറഞ്ഞു, അന ആതീക ബിഹി ഖബല അൻ യർതദ ഇലൈക തർഫുക്, ജിന്ന് കൊണ്ടുവരുന്നതിനേക്കാളും വേഗതയിൽ അവിടുന്ന് കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പായി ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ അകത്തളത്ത് സ്ഥിതി ചെയ്യുന്ന സിംഹാസനത്തെ നിങ്ങൾക്ക് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ഞാൻ കൊണ്ടുവന്നു തരാം. അങ്ങനെ സുലൈമാൻ നബി അലൈഹിസ്സലാം തുറന്നു നോക്കുമ്പോ ആ സിംഹാസനം സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുന്നിലാണ്. ഇത് കണ്ടപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹാദാ മിൻ ഫളി റബ്ബി, നമ്മൾ എന്തൊരു നിഅമത്ത് ലഭിക്കുമ്പോഴും നമ്മൾ പറയേണ്ടുന്ന വാക്കാണ് അതൊന്നും എന്റെ പവറല്ല, മറിച്ച് ഹാദാ മിൻ ഫളി റബ്ബി, ഇത് എന്റെ റബ്ബിന്റെ ഔദാര്യം കൊണ്ടാണ്. ഈ വലിയ അത്ഭുതം ഇവിടെ കാണാൻ സാധിച്ചത് ഞാൻ വലിയ ആളായത് കൊണ്ടൊന്നുമല്ല, സുലൈമാൻ നബി അലൈഹിസ്സലാം വലിയ മഹാനാണ് നബിയാണ് എന്ന വിഷയത്തിൽ തർക്കമില്ല. പക്ഷെ ആ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്ക് ഹാദാ മിൻ ഫളി റബ്ബി, ഇത് എന്റെ റബ്ബിന്റെ ഔദാര്യം കൊണ്ട് കിട്ടിയതാണ്. ഇത് കേവലം ഈ വിഷയം മാത്രമല്ല, ഈ വിനീതൻ ഇവിടെ സംസാരിക്കുന്നു അതെന്റെ പവറല്ല,
നിങ്ങൾ ഇവിടെ മുന്നിൽ ഇരിക്കുന്നു, അതെന്റെ പവറല്ല, മറിച്ച് എന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. നമുക്ക് അല്ലാഹു തആല സാമ്പത്തിക സ്രോതസ് തന്നിട്ടുണ്ടെങ്കിൽ അത് റബ്ബിന്റെ ഔദാര്യമാണ്. നമുക്ക് അല്ലാഹു തആല അതുപോലെ തന്നെ ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും എന്റെ പവറല്ല, നമ്മുടെ പവറല്ല, മറിച്ച് എന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഈ റബ്ബിന്റെ ഔദാര്യം എന്തിനാണ് അല്ലാഹു തആല എനിക്ക് തന്നത്? ലിയബുലുവനി, അല്ലാഹു തആല എന്നെ ഒന്ന് പരീക്ഷിക്കാനാണ്. എന്താ പരീക്ഷണം? അഷ്കുറു അം അക്ഫുറു, അത് വല്ലാത്ത പരീക്ഷണമാണ് കേട്ടോ. ഓരോ സമയത്തും അല്ലാഹു തആല നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അല്ലാഹു തആല പരീക്ഷിക്കുന്നത്? അഷ്കുറു അം അക്ഫുറു, ആ റബ്ബിന് ഞാൻ ശുക്ര ചെയ്യുന്നുണ്ടോ? സുഹൃത്തുക്കളെ, അത് വലിയ വിഷയമാണ്. എല്ലാം ചെയ്തു തന്ന റബ്ബ്, എല്ലാ അനുഗ്രഹങ്ങൾ ചെയ്ത റബ്ബ്, എല്ലാ സൗകര്യങ്ങൾ ചെയ്തു തന്ന റബ്ബ്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ എന്റെ അരികിൽ എന്തുണ്ടോ അതെല്ലാം എന്റെ റബ്ബിന്റെ ഔദാര്യം കൊണ്ടാണല്ലോ. ആ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്, ആ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്. അഷ്കുറു അം അക്ഫുറു, ആ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്. അഷ്കുറു അം അക്ഫുർ, ഞാൻ ആ റബ്ബിന് ശുക്ർ ചെയ്യുന്നുണ്ടോ, അതല്ല ഞാൻ ആ റബ്ബിനെ ധിക്കരിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു തആല എന്നെ പരീക്ഷിക്കുകയാണ്. എന്നിട്ടതാ, വമൻ ശകറ, ഓ ആരെങ്കിലും അല്ലാഹു തആലക്ക് ശുക്ർ ചെയ്താൽ, ഫഇന്നമാ യഷ്കുറു ലിനഫ്സീ, ആ ശുക്ർ കാരണം അല്ലാഹു തആലക്ക് ഒന്നും കിട്ടാനില്ല. ഓ ശുക്ർ ചെയ്താൽ അത് സ്വന്തത്തിന് വേണ്ടിയാണ് ശുക്ർ ചെയ്യുന്നത്. വമൻ കഫറ, ആരെങ്കിലും അല്ലാഹു തആലയെ ധിക്കരിച്ച് നടന്നാൽ, ഫഇന്ന റബ്ബീ ഗനിയുൻ കരീം, ആ റബ്ബ് സമ്പന്നനാണ്. ഗനി സമ്പന്നൻ എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യം അല്ലാഹുക്കില്ല. ഇപ്പൊ നമ്മുടെ നിസ്കാരങ്ങളൊക്കെ അല്ലാഹ്ക്ക് ആവശ്യമുള്ളതാ, നമ്മളെ വാള് അല്ലാഹ്ക്ക് ആവശ്യമുള്ളതാ, ഇതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹ്ക്ക് ആവശ്യമുള്ളതാണോ, അതുപോലെ നമ്മുടെ നോമ്പും നമ്മുടെ സൽക്കർമ്മങ്ങൾ ഒന്നും അല്ലാഹ്ക്ക് ആവശ്യമില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് നമുക്ക് വേണ്ടിയാണ്. ഇനി നമ്മളത് ചെയ്തില്ലെങ്കിലോ, അല്ലാഹ്ക്ക് ധിക്കരിച്ച് നടന്നാലോ? അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഫഇന്ന റബ്ബീ ഗനിയുൻ, എന്റെ റബ്ബ് സമ്പന്നനാണ്, ഒരാളിലേക്കും ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തവനാണ് റബ്ബ്. കരീം, ആ റബ്ബ് വലിയ മാന്യനാണ് കേട്ടോ. ഇതേ ആശയമല്ലേ പരിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് അല്ലാഹു തആല പറയാണ്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ നിങ്ങൾ ആരും വലിയവരാണെന്ന് ചിന്തിക്കേണ്ടതില്ല. ഏത് വലിയവനെയെങ്കിലും ഇരുത്തേണ്ട സമയത്ത് ഇരുത്തേണ്ട സ്ഥലത്ത് അല്ലാഹു തആല ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ഒരിക്കലും അവർ എണീറ്റ് നിന്ന ചരിത്രം ഇല്ല. അതുകൊണ്ട് ജനങ്ങളെ മുഴുവനും വിളിച്ചിട്ട് അല്ലാഹു തആല പറയാണ്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്. അല്ലാഹനെ ആശ്രയിക്കാതെ ഇവിടെ ഒരാൾക്കും ജീവിക്കാൻ കഴിയില്ല. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, പക്ഷെ അല്ലാഹു തആല സമ്പന്നനാണ്, അല്ലാഹു തആല ഒരാളെയും ആശ്രയിക്കേണ്ടി വരില്ല. അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ നിങ്ങളെ ഒന്നടങ്കം അല്ലാഹു തആല ഇല്ലാതെയാക്കി കളയും. എന്നിട്ട് അല്ലാഹു തആല
നിങ്ങൾ ആരും തന്നെ ഇല്ലാത്ത ഒരു പുതിയ സമൂഹത്തെ അല്ലാഹു തആല കൊണ്ടുവരും. നിങ്ങളെ തന്നെ അല്ലാഹുക്ക് ഇവിടെ ആവശ്യമില്ല. നിങ്ങളെ ഒന്നടങ്കം ഇല്ലാതെയാക്കി ഒരു പുതിയ സമൂഹത്തെ അല്ലാഹു തആല കൊണ്ടുവരും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ ഏത് സമയത്തും അല്ലാഹുവിനെ ആശ്രയിച്ച് ജീവിക്കണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബു ജഅഫർ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരികൾ ഒരു വാക്ക് പറഞ്ഞു. അതെന്താണ്? ഇവിടെ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ജനങ്ങൾ തന്നെ അവർക്ക് സംരക്ഷണം കിട്ടുന്നത് ഒരിക്കലും ലൈസ യുഅ്മിനുൽ ഖായിഫീന ബിഖദരി ഖൗഫിഹിം, അവർ അല്ലാഹുവിനെ പേടിച്ചത് കൊണ്ടൊന്നുമല്ല. നമുക്ക് ചിലപ്പോ വലിയ സംരക്ഷണം കിട്ടുമ്പോ നമ്മൾ അള്ളാഹുവിനെ പേടിച്ചത് കൊണ്ടാണ് ഈ സംരക്ഷണം നമുക്ക് കിട്ടാൻ കാരണം എന്ന് നിങ്ങൾ ആരും കരുതണ്ട. പിന്നെയോ വലാകിം ബിഖദരി ജൂദിഹി വകറമി, നിങ്ങൾക്ക് പ്രത്യേകമായ സംരക്ഷണം കിട്ടുന്നത് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ്, അള്ളാഹുവിന്റെ മഹത്വം കൊണ്ടാണ്. അതൊന്നും നിങ്ങളുടെ പവറല്ല. നിങ്ങൾ വലിയ ബേജാറിലായിരിക്കും, വലിയ സങ്കടത്തിലായിരിക്കും. ആ സങ്കടത്തിൽ നിന്ന് നിങ്ങൾക്ക് പിന്നീട് സന്തോഷം കിട്ടുമ്പോ നിങ്ങളാരും കരുതണ്ട, ഈ സന്തോഷം കിട്ടിയത് നിങ്ങളെ ദുആന്റെ പവറാണ്. നിങ്ങളെ ദുആന്റെ പവർ കൊണ്ടാണ് ഈ സങ്കടം നീങ്ങിയത് എന്ന് നിങ്ങളാരും കരുതണ്ട. മറിച്ച് വലാഖിൻ ബിഖദരി റഹ്മതിഹി വറഹ്മതിഹി, അല്ലാഹു തആലയുടെ കാരുണ്യം കൊണ്ടാണ്, അല്ലാഹു തആലയുടെ വാത്സല്യം കൊണ്ടാണ്, ആ റബ്ബിന്റെ കാരുണ്യം കൊണ്ടും റബ്ബിന്റെ വാത്സല്യം കൊണ്ടുമാണ് നിങ്ങൾക്ക് ഇവിടെ സന്തോഷം കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ റബ്ബിന്റെ കാരുണ്യം നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം, ആ റബ്ബിന്റെ ഔദാര്യം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം. എന്തേ കാരണം? ഇവിടെ എനിക്ക് സന്തോഷം കിട്ടാൻ കാരണം എന്റെ, അതേ എന്റെ ജീവിതമല്ല. ഇവിടെ എനിക്ക് പ്രയാസങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ കാരണം എന്റെ പവറല്ല, മറിച്ച് എല്ലാ അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ്, അല്ലാഹുവിന്റെ വാത്സല്യം കൊണ്ടാണ്. അപ്പൊ നമ്മൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യണം, തെറ്റുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണോ. നമ്മൾ എത്ര കാലമായി നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്, എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈ ബണ്ണൂരില് ഈ സദസ്സിലിരിക്കുന്ന ഉമ്മമാരോടും സഹോദരിമാരോടും പുരുഷന്മാരോടൊക്കെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നിസ്കരിച്ച നിസ്കാരം അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട് എന്നതിന് വല്ല പ്രൂഫും നമ്മുടെ കൈവശത്തുണ്ടോ? ആരുടെയെങ്കിലും കൈവശത്ത് അല്ലാഹു തആല നമ്മൾ നിസ്കരിച്ച നിസ്കാരങ്ങളൊക്കെ സ്വീകരിച്ചു എന്ന്? എന്നാൽ അതിന് ചില മാനദണ്ഡം ഇസ്ലാം മുന്നിൽ വെച്ചിട്ടുണ്ട്, ചില അടയാളങ്ങൾ. ആ അടയാളങ്ങൾ മുന്നിൽ വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയും എന്റെ അമലുകൾ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്, എന്റെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തന്നിട്ടുണ്ട്. ഏതാണ് ആ അടയാളങ്ങൾ? ബഹുമാനപ്പെട്ട അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ഓ മനുഷ്യ, വൽഹസനതു ബഅദൽ ഹസനതി സവാബുൽ ഹസന, നിനക്കൊരു നല്ലത് ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ പിന്നീട് വീണ്ടും നിനക്കൊരുപാട് നല്ലത് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നീ ചെയ്ത ഒന്നാമതായി നീ ചെയ്ത നന്മയുണ്ടല്ലോ, ആ നന്മ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓ ഉമ്മമാരേ, ഒരു രണ്ട് റക്അത്ത് നിങ്ങൾ നിസ്കരിച്ചു എന്ന് സങ്കൽപ്പിക്കുക. ആ നിസ്കാരം കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് നിസ്കരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു നോമ്പനുഷ്ഠിച്ചു എന്ന് സങ്കൽപ്പിക്കുക. ആ നോമ്പ് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്കൊരു നോമ്പനുഷ്ഠിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ നിസ്കരിച്ച നിസ്കാരം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ നോറ്റ നോമ്പ് അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അഥവാ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് ശേഷം വീണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തോന്നുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ ആദ്യമായി ചെയ്ത സൽക്കർമ്മമില്ലേ, അത് അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അതേ അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, അദ്-ദംബു ബഅദ-ദംബി ഉഖൂബത്തുദ്-ദംബ്. വലിയ പാഠമുണ്ട് ഇതില്.
വലിയ ഉപദേശമുണ്ട് ഇതിൽ. അദ്ദംബു ബഅദ അദ്ദംബി ഉഖൂബത്തു ദംബ്. മനുഷ്യനാകുമ്പോൾ തെറ്റ് ചെയ്യുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഒരു തെറ്റ് ചെയ്ത് വീണ്ടും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആദ്യം ചെയ്ത തെറ്റ് അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടില്ല എന്ന അതിന്റെ അർത്ഥം. ഒരു തെറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമതായി ഒരു തെറ്റ് ചെയ്യുമ്പോ തെറ്റ് ചെയ്യാനുള്ള മനസ്സ്, ഇവന്റെ മനസ്സിന് ഇങ്ങനെ തെറ്റ് ചെയ്യാനുള്ള ചിന്തകളെ ഇങ്ങനെ വരും, കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, ഫിത്ന ഉണ്ടാക്കുക, ഫസാദ് ഉണ്ടാക്കുക, നാട്ടിലെ ഐക്യം തകർക്കുക, ഭിന്നിപ്പുണ്ടാക്കുക, കുടുംബ ബന്ധം മുറിക്കുക, ഉമ്മാനോടും ബാപ്പാനോടും ലോക്യമില്ലാതിരിക്കുക, അയൽ വീട്ടുകാരോട് ലോക്യമില്ലാതിരിക്കുക, ഇങ്ങനെ കുഴപ്പങ്ങളും ഫിത്നയും ഫസാദും ആക്കി ഇങ്ങനെ നടക്കുകയാണ്. അതുപോലെ തെറ്റുകൾ ഇങ്ങനെ ചെയ്ത് നടക്കുകയാണ്. എന്നാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? ഒരു തെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നേരത്തെ ചെയ്ത തെറ്റ് അല്ലാഹു തആല പുറത്തു തന്നിട്ടില്ല. അതുകൊണ്ടാണ് നിന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും തെറ്റിങ്ങനെ ആവർത്തിക്കാനുള്ള ചിന്ത നിന്റെ മനസ്സിലേക്ക് വരാനുള്ള കാരണം. അപ്പൊ നല്ലത് ചെയ്താൽ അല്ലാഹു തആല സ്വീകരിച്ചു എന്നതിന് അടയാളമുണ്ട്, തെറ്റ് ചെയ്താലും അല്ലാഹു തആല സ്വീകരിച്ചു എന്നതിന് അടയാളമുണ്ട്. അതുകൊണ്ടല്ലേ മഹാന്മാരൊക്കെ ഒരു നല്ല കാര്യം ചെയ്യുമ്പോ ആരും അറിയാതെ ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. ആ സമയത്ത് ഇന്നൊരു തെറ്റ് ചെയ്യുമ്പോ നാലാള് അറിഞ്ഞാലേ, ഒരു നല്ല കാര്യം ചെയ്യുമ്പോ നാലാള് അറിഞ്ഞാലേ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ നല്ല കാര്യം ചെയ്യുമ്പോ ആവേശം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിലോ ഒരു ആവേശം ഉണ്ടാവൂല, ഒരു സന്തോഷം ഉണ്ടാവൂല. നമ്മൾ എന്തിനാണ് നല്ലത് ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? അല്ല, മറിച്ച് അല്ലാഹുവിന് വേണ്ടിയാണ്. അപ്പൊ ആ റബ്ബിന് വേണ്ടി നല്ലത് ചെയ്യുമ്പോ റബ്ബിനെ പ്രീതിപ്പെടുത്തുക, റബ്ബിനെ സന്തോഷിപ്പിക്കുക എന്ന ലക്ഷ്യമല്ലേ നമ്മുടെ മുന്നിൽ വേണ്ടത്? അല്ലാതെ ജനങ്ങളെ പ്രീതിപ്പെടുത്തിന് എന്ത് കാര്യം? അതുകൊണ്ടാണ് മഹാന്മാർ ഒരു നല്ല കാര്യം ചെയ്യുമ്പോ അവർ പേടിച്ചുപോയി. എന്തിനാണ് അവർ പേടിച്ചത്? സുഹൃത്തുക്കളെ, ഞാൻ ഈ ചെയ്യുന്ന നല്ല കാര്യം എന്റെ റബ്ബല്ലാതെ സൃഷ്ടികളെ കൂട്ടത്തിൽ ഒരടിമയും അറിഞ്ഞുകൂടാ. ആ മഹാന്മാരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇത് മഹാന്മാരെ അനുസ്മരിക്കുന്ന സദസ്സല്ലേ? ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞത് കേട്ടു ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാ അർത്ഥത്തിലുള്ള ജീവിതകാലത്തും ഇന്നും ഈ പ്രസ്ഥാനത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സയ്യിദുന താജുൽ ഉലമാ അല്ലാഹു തആല ആ മഹാനരുടെ ബറക്കത്ത് സാധുക്കളായ നമുക്ക് ഈ സദസ്സിൽ വെച്ച് അനുഭവിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇവിടത്തെ നീണ്ട കാലത്തിന്റെ നേതൃത്വമാണ് ഈ ബന്നൂർ എന്ന നാട്ടിന്റെ എല്ലാ അർത്ഥത്തിലുള്ള നേതൃത്വമാണിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങൾ പാപ്പ എന്ന് നേരത്തെ ഇവിടെ പറഞ്ഞത് കേട്ടു. അല്ലാഹുവേ അവരുടെയൊക്കെ ആത്മീയ ചൈതന്യം നമ്മുടെ നാടുകളിലെ കാലത്തും നീ നിലനിർത്തി നിലനിർത്തി തരണേ അല്ലാ. ആ മഹാന്മാരെ അനുസ്മരിക്കുന്ന സംഘമാണ് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദ്, അല്ലാഹു തആല ദർദ വർദ്ധിപ്പിക്കട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട ത്വാഹിറുൽ അഹദൽ തങ്ങൾ, അല്ലാഹു തആല ദർദ വർദ്ധിപ്പിക്കട്ടെ. അവിടുത്തെ ഉറൂസ് നടക്കുന്ന സമയമാണ്. അല്ലാഹു തആല മഹാന്മാരുടെയൊക്കെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. മഹാന്മാർ വേണം, മഹാന്മാരില്ലാതെ ഒന്നും പറ്റൂല. ചില ആളുകൾ പറയും മൊയ്ലിയാമാരെ ഇങ്ങനെ കുറ്റം പറയും, മൊയ്ലിയാമാരെ കുറ്റം പറയാൻ പാടില്ല. കാരണം മൊയ്ലിയാമാരെ കുറ്റം പറയണമെങ്കിൽ കുറ്റം പറയുന്നവന് ഇൽമു വേണ്ടേ? എന്ത് ഇൽമാണുള്ളത്? വിവരമില്ലായ്മ എന്നത് ആലിമീങ്ങളെ ചീത്ത പറയാനുള്ള പോം വഴിയാണോ? പാടില്ല. പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത് തന്നെ ലാ തസുബ്ബു ദീക്കാന, നിങ്ങൾ പൂവങ്കോഴിയെ ചീത്ത പറയരുത്. പൂവങ്കോഴി ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ടെന്താ? അത് നിസ്കാരത്തിലേക്ക് ജനങ്ങളെ വിളിച്ചുണർത്തുന്നുണ്ട്. നിസ്കാരത്തിലേക്ക് ജനങ്ങളെ വിളിച്ചുണർത്തുന്ന ജീവി ആയതുകൊണ്ട് തന്നെ പൂവങ്കോഴി കോഴിയെ ചീത്ത പറയരുത് എന്ന് പറയുമ്പോ, അപ്പൊ ആലിമീങ്ങളെ ചീത്ത പറയാൻ പാടില്ല എന്ന് എത്ര വട്ടമാണ് നമുക്ക് ആ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? കാരണം ഒരു ആലിമ്, പക്ഷേ വലിയ സങ്കടം പറയട്ടെ, ഈ ആലിമീങ്ങളെ ചീത്ത പറയുന്നവനും ചില മനുഷ്യന്മാർ പറയില്ലേ ഈ മൊയ്ലാമരല്ലെങ്കിലും തന്നെ അറിയും. പക്ഷെ ഇവന്റെ നിക്കായ ചെയ്തു കൊടുത്തത് മൊയ്ലാരാ? ഈ പറയുന്ന ഇവന്റെ നിക്കായ ചെയ്തു കൊടുത്തത് ആരാ? മൊയ്ലാരാണ്. നോക്കട്ടെ, ഏതെങ്കിലും ഒരു പാന്റ് പാന്റ് ഷർട്ട് ധരിച്ച ഒരു തന്നെ കുട്ടിയോടൊന്ന് നിക്കായ ചെയ്യിപ്പിക്കോ ഇവന്? ഇല്ല, മരിച്ചു എന്ന് കരുതാ. നോക്കാം, നമുക്കൊക്കെ ആഫിയത്തോടെ ദീർഘായുസ്സ് നൽകട്ടെ.
മരിച്ചു എന്ന് കരുതാ. മരിച്ചാല് ഇവന്റെ കബറിന്റെ അരികിൽ വന്ന് തൽക്കീന് നിന്ന് കൊടുക്കുന്നാരാ? അത് മൊയ്ലാരല്ലേ? സുബ്ഹാനല്ലാഹ്, മൊയ്ലാരല്ലേ? ഇവൻ ജനിച്ചപ്പോ ഇവന്റെ തൊള്ളയിൽ അതാ മധുരം ചവിച്ചു കൊടുക്കുക. അത് ഇവന്റെ ഉമ്മയോ ഇവന്റെ ബാപ്പയോ ഒരു നല്ല പണ്ഡിതനെ കൊണ്ട് ചെയ്ത് ചെയ്യിപ്പിച്ചതായിരിക്കും. പക്ഷെ ഇവൻ എന്തോ അതഭാഗ്യെന്ന് വരുതാ ഇവൻ ആലിമ്യങ്ങൾ ചീത്ത പറയാൻ തുടങ്ങി. നമ്മളൊറ്റ ആലിമിനെയും ചീത്ത പറയാൻ പാടില്ല, ആലിമ്യങ്ങൾ ചീത്ത പറയാൻ പാടില്ല, ഗ്രൂപ്പ് തിരിച്ചോ തിരിക്കാതെയോ പണ്ഡിതന്മാരെ ചീത്ത പറയാൻ പാടില്ല. ഞാൻ എന്തിനു പറഞ്ഞു വെച്ചാൽ ആലിമീങ്ങളെ കൂടെ കൂടിയാൽ വിജയിക്കാൻ കഴിയും. അതുകൊണ്ടല്ലേ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു ഇവിടെ കൂടുതലൊന്നും പറയാൻ ഇപ്പൊ സമയമില്ല. എല്ലാ ചെറുപ്പക്കാരോട് ഞാൻ പറയാണ്, നിങ്ങൾ ആലിമീങ്ങളെ കൂടെ നിൽക്കണം, പണ്ഡിതന്മാരെ കൂടെ നിൽക്കണം. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ്, എനിക്ക് 15 വയസ്സായപ്പോ അതിന് എന്താക്കണമെന്നറിയോ, ഉപ്പമാരും ഉമ്മമാരും പറയണം മക്കളോട്, എന്താ പറയണ്ടേ, മോനെ നീ എപ്പോഴും ആലിമീങ്ങളോട് ബന്ധം സ്ഥാപിക്കണമെന്ന് പറയണം. സുഫിയാൻ ഇബ്നു ഉയൈന നിങ്ങൾ പറഞ്ഞു, എനിക്ക് 15 വയസ്സായപ്പോ എന്റെ ബാപ്പ എന്നെ അടുത്തേക്ക് വിളിച്ചു, ദാനി അബി, എന്റെ ബാപ്പ എന്നെ അടുത്തേക്ക് വിളിച്ചു. വിളിച്ചിട്ട് എന്റെ ബാപ്പ രണ്ട് ഉപദേശം തന്നു എനിക്ക്. ഒന്നാമതായിട്ട് എന്നോട് പറഞ്ഞു, ഉപദേശം തരുന്ന മുമ്പ് എന്നോട് പറഞ്ഞു, മോനെ 15 വയസ്സായാൽ പിന്നെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുണ്ട്. നമ്മളെ മക്കൾക്ക് 15 വയസ്സായിട്ട് കാലത്തരായി, നമ്മൾ ഇന്നുവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ? അത് 15 വയസ്സായാൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതിൽ ഒന്ന്, കൂട്ടുകെട്ട്. കൂട്ടുകെട്ട് എപ്പോഴും നല്ലവരെ കൂടെ ആയിരിക്കണം. ഫ്രീ ഫയർ കളിക്കുന്ന യുവാക്കളോട് കൂട്ടുകെട്ട് പാടില്ല. എന്താ കാരണം? അപ്പൊ നീയും ഫ്രീ ഫയർ കളിക്കുന്നവനാവും. ഇപ്പൊ യുവാക്കളെ കയ്യിലൊക്കെ മൊബൈലില് കളിയ, പബ്ജി എന്നൊരു കളി ഉണ്ടായിരുന്നു, സബ്ജി അല്ല പബ്ജി. ആ പബ്ജി കളി ബാൻ ചെയ്തപ്പോ ഇപ്പൊ അതിന്റെ മൂപ്പൻ വന്നിരിക്കുകയാണ് ഫ്രീ ഫയർ. അപ്പൊ നമ്മുടെ സമുദായത്തിലെ മിക്ക കുട്ടികളും വാദിന്റെ സദസ്സിൽ പോയപ്പോഴും ഈ അടുത്തിന്റെ കൂടെയുള്ള ആളുകൾ എന്നോട് പറഞ്ഞു, സാറിന് വാദ് നടക്കുന്ന സമയത്ത് കുറച്ച് കുട്ടികൾ തൊട്ടപ്പുറത്ത് പള്ളിന്റെ അടുത്ത് ഇരുന്നിട്ട് പള്ളിന്റെ മുറ്റത്ത് ഇരുന്നിട്ട് ഫ്രീ ഫയർ കളിക്കുകയാണ്. ഇന്നാലില്ലായ വൈനായില്ലെ രാജു, ഇവനെ എന്തിന് പറ്റും? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കൂട്ടുകെട്ടുകൊണ്ടാണ് നമ്മുടെ മക്കൾ ചീത്തയാകുന്നത്. അപ്പൊ സുഫിയാൻ ഇബ്നു ഉയൈന നിങ്ങൾ പറഞ്ഞു, 15 വയസ്സിൽ എന്റെ ബാപ്പ എന്നെ വിളിച്ചു പറഞ്ഞു, മോനെ ഇനി കുറച്ച് കാര്യം ശ്രദ്ധിക്കാനുണ്ട്, നന്നാകണുണ്ടെങ്കിൽ. അതിൽ ഒന്നാമതായി പറഞ്ഞു, നല്ലവരോട് സഹവാസം വേണം, കൂട്ടുകെട്ട് ഒരിക്കലും ചീത്തയാകാൻ പാടില്ല. എന്നിട്ട് രണ്ടാമതായിട്ട് എന്റെ ബാപ്പ എനിക്കൊരു ഉപദേശം തന്നു, അതെന്താണെന്നറിയോ? അതേ, നീ മോനെ ആലിമീങ്ങളെ അനുസരിക്കണം. ആലിമീങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നവൻ ഒരിക്കലും പരാജയപ്പെടൂല. ആലിമീങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നവന് ചരിത്രത്തില് പരാജയമേ ഇല്ല. കണ്ടോ, സുഫിയാൻ ഇബ്നു ഉയൈന നിങ്ങൾ പറഞ്ഞു, ഞാൻ നന്നാകാൻ കാരണം 15 വയസ്സായപ്പോ എന്റെ ബാപ്പ ഈ രണ്ട് ഉപദേശം തന്നത് കൊണ്ടാണ് ഞാൻ എന്റെ ജീവിതത്തിൽ അത് ശ്രദ്ധിച്ചു. ഇരിക്കട്ടെ, ഞാൻ ഇപ്പതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത്, ഞാൻ പറയാൻ ഉദ്ദേശിച്ച ചരിത്രത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. അതേ മഹാന്മാർ, അവർ ഒരു നല്ല കാര്യം ചെയ്യുമ്പോ റബ്ബല്ലാത്ത ഒരാളും കാണാൻ പാടില്ല. എന്തേ കാരണം? ജനങ്ങൾ ഇത് കണ്ടിട്ട് എന്നെ പുകഴ്ത്താൻ തുടങ്ങിയാലോ പിന്നെ അതെല്ലാം ഈ ദുനിയാവിൽ വെച്ച് തീർന്നു പോയല്ലോ. എനിക്കെന്റെ റബ്ബിനെ പ്രതീക്ഷിച്ച് ആ റബ്ബിലേക്ക് ചെല്ലാൻ കഴിയുമോ? ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ്, ഞാൻ മക്കയിൽ ഉണ്ടായിരുന്നു. ആ മക്കയിൽ ഉള്ള സമയത്ത് മക്കാർക്ക് ക്ഷാമം ബാധിച്ചു, വരൾച്ച ബാധിച്ചു. മക്കയിൽ വെള്ളമില്ല, മഴയില്ല. മഴയില്ലാതായപ്പോ എന്താ ചെയ്യേണ്ടതെന്നറിയോ? മഴ ചോദിക്കണം. അള്ളാഹുവിനോട് മഴ തേടൽ നിസ്കാരമുണ്ട്. ആ നിസ്കാരം നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് മഴ ചോദിക്കണം. അപ്പൊ മഴയില്ല. അങ്ങനെ മക്കയിൽ വരൾച്ച ബാധിച്ചപ്പോൾ അവർ പോയത് എങ്ങോട്ടെന്നറിയോ? മസ്ജിദുൽ ഹറാമിന്റെ അടുത്തേക്കാണ്. മക്കയിലല്ലേ മസ്ജിദുൽ ഹറാം? ആ മസ്ജിദുൽ ഹറാമിന്റെ അരികിൽ ചെന്ന് യസ്തസ്ഖൂൻ, മഴ തേടാൻ ചെന്നതാണ്. പക്ഷേ ഫലം യുസ്ഖൗ, മഴ കിട്ടിയില്ല. ചിലപ്പോ അങ്ങനെ ഉണ്ടാവും, ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. ഞാന് ഇപ്പോ വാട്സപ്പിലൊക്കെ ഒരു ഒരു വീഡിയോ, ഇങ്ങനെ ഒരു ഓഡിയോ വൈറലായിക്കൊണ്ടിരിക്കും.
ഒരാളും ചതിയിൽ പെട്ടുപോകാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. നോക്കുമ്പോ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയുടെ ഒരു വോയിസ് കളിപ്പാണ്. നമ്മൾ ഉറച്ച സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒന്നേയുള്ളൂ, അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. അല്ലാതെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുറച്ച് സുന്നത്ത് ജമാഅത്ത് അല്ലാത്തതും കുറച്ച് സുന്നത്ത് ജമാഅത്തും അങ്ങനൊന്നുമില്ല. ഇസ്ലാം ഒന്നേയുള്ളൂ, അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ളതൊന്നും ഇസ്ലാം അല്ല. അത് ഇസ്ലാമിന്റെ പേരിൽ രൂപീകൃതമായ ചില പ്രസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഏതും പറ്റും എന്നൊരാശയം പാടില്ല. നമ്മൾക്ക് ഇസ്ലാം മാത്രമേ പറ്റുള്ളൂ. ഇസ്ലാം മാത്രം പറ്റണമെങ്കിൽ അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. അപ്പൊ ഈ വോയിസിന് എല്ലാം കൂടി കേൾക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല, കുറെ നീണ്ട വോയിസാണ്. അപ്പൊ ഏതോ ഒരു സഹോദരൻ അയച്ചത് ഉസ്താദ് ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. നോക്കുമ്പോ അതില് താഴെ കന്നഡയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ചിന്തിക്കുന്ന ആൾക്ക് ഇതിൽ വലിയ ദൃഷ്ടാന്തം ഉണ്ട്. അപ്പൊ ഞാൻ കേട്ടപ്പോ എനിക്ക് തോന്നിയത് ചിന്ത ഇല്ലാത്തവനാണ് അതിൽ ദൃഷ്ടാന്തം ഉള്ളതെന്നാണ്. ചിന്തിക്കുന്നവനല്ല, ചിന്ത തീരെ ഇല്ലാത്തവൻ, വിവരം തീരെ ഇല്ലാത്തവൻ, ബുദ്ധി ഇല്ലാത്തവൻ അതിൽ പെട്ടുപോകും. ബുദ്ധിയുള്ളൊന്നും അതിൽ പെട്ടുപോകില്ല. അപ്പോ ഓന്താ അതിലൂടെ അദ്ദേഹം എന്താ പറയുന്നത്, ഒരാൾക്ക് രോഗം ബാധിച്ചു, ഒരു മഹാനാണ്, ആ മഹാന് രോഗം ബാധിച്ചു. ഞാൻ കേട്ടപ്പോ എനിക്ക് മനസ്സിലായ ഭാഗട്ടോ, ഇനിയിപ്പോ അതല്ലേ നല്ലോവാൻ, അതും കൂടി പറയണല്ലോ, നമ്മൾ വെറുതെ പറയണ്ടല്ലോ. അപ്പോ രോഗം ബാധിച്ചപ്പോ അയാൾ മരിച്ചു. അയാൾക്ക് ഒരു മരുന്നും ഫലിച്ചില്ല, അയാൾക്ക് തന്നെ സ്വന്തം രോഗം ചികിത്സിക്കാനും കഴിഞ്ഞില്ല. പക്ഷെ അയാൾ മരിച്ചപ്പോ അയാളെ മക്ബറ ഉണ്ടാക്കി. ആ മക്ബറയുടെ അരികിൽ വന്ന് കൊറേ മുസ്ലിമീങ്ങൾ ഇങ്ങനെ ഖുർആൻ ഓതുന്നു, ദുആ ചെയ്യുന്നു എന്ന്. സുബ്ഹാന ജല്ല ജലാലു. അവർ ആ മഹാന്റെ അരികിൽ പോകാൻ പാടില്ല എന്നതിന് ന്യായമാണോ അത്? ഏത്? അദ്ദേഹത്തിന് രോഗം ബാധിച്ചപ്പോ അദ്ദേഹത്തിന്റെ രോഗം അദ്ദേഹത്തിന് തന്നെ സ്വന്തം സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നത് ന്യായമാണോ? ആ മഹാന്റെ അരികിൽ പോയി നമ്മുടെ രോഗത്തിന്റെ കാര്യം പറഞ്ഞ് പിന്നെ ആശ്വാസം നേടാനുള്ള വഴി കണ്ടെത്താതിരിക്കുക അതിനുള്ള വഴിയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്ക്, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറയാണ്, ഞാൻ ചെറിയ രൂപത്തിലെ പറയുള്ളൂ, ഇപ്പൊ വിശദീകരിക്കാനൊന്നും സമയമില്ല. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറയാണ്, മക്കയില് വരൾച്ച ബാധിച്ചപ്പോ മക്ക നാട്ടുകാർ മുഴുവനും മസ്ജിദുൽ ഹറാമിന്റെ അരികിൽ ചെന്നു. എന്നിട്ട് അവിടെ വെച്ച് അള്ളാഹിനോട് മഴ ചോദിച്ചു, മഴ കിട്ടിയില്ല. ഔലിയാക്കളോട് ചോദിച്ചു എന്നല്ല, അള്ളാഹിനോട് ചോദിച്ചു. അത് എവിടെ വെച്ചിട്ട് ചോദിച്ചു? മസ്ജിദുൽ ഹറാമിന്റെ വരികിൽ ചോദിച്ചു. ലോകത്ത് അത്രയും നല്ല സ്ഥലം വേറെ എവിടെ ഉള്ളത്? ഇനി എവിടെ വെച്ചിട്ട് അത് വേർക്കാൻ പോകേണ്ടത്? പക്ഷെ മഴ കിട്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ഒരു കാര്യം നടന്നില്ല എന്നതുകൊണ്ട് അത് സത്യമല്ല, അവിടെ പോകാൻ പാടില്ല എന്നതിനുള്ള തെളിവ് അല്ലേ? അല്ല. അല്ലാഹു തആല അംഗീകരിച്ച ജനങ്ങൾ, മഹാന്മാരായ പണ്ഡിതന്മാർ, ആലിമീങ്ങള്, സദാത്തുക്കള്, കാരണം ഇൽമുള്ളവർക്ക് അറിയൂ എന്താണ് ആത്മീയത. അപ്പൊ ആ മഹാന്മാർ അംഗീകരിച്ചതാണ് യഥാർത്ഥ ആത്മീയത. ആ മഹാന്മാർ അംഗീകരിക്കാത്തത് യഥാർത്ഥ ആത്മീയത ആകൂല. കാരണം യഥാർത്ഥത്തിലുള്ള ആത്മീയത അറിയുന്നവർ മഹാന്മാരായ ആലിമീങ്ങളാണ്, വിവരമുള്ള സദാത്തുക്കളാണ്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ വിഷയം അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു നിങ്ങൾ പറയാണ്, ആ മക്കയിൽ വരൾച്ച ബാധിച്ചപ്പോൾ, ക്ഷാമം ബാധിച്ചപ്പോൾ, മക്കാർ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് ചെന്നു. ആ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് വെച്ച് അള്ളാഹുവിനോട് മഴ ചോദിച്ചു. പക്ഷേ അവർക്ക് മഴ കിട്ടിയില്ല. പക്ഷേ ഞാൻ എന്റെ തൊട്ടടുത്ത് ഒരാൾ ഉണ്ടാടിരുന്ന ഒരു കറുത്ത മനുഷ്യനാണ്, കാണാൻ തീരെ സൗന്ദര്യമില്ല, കറുത്ത മനുഷ്യനാണ്. അദ്ദേഹം എന്റെ അടുത്തിങ്ങനെ നിൽപ്പുണ്ട്. അദ്ദേഹം അവിടെ നിന്നൊരൊറ്റ ദുആ, അല്ലാഹുമ്മ ഇന്നഹും ഖദ് ദഅവൂക ഫലം തുജിദുഹും തുജിബുഹും. അല്ലാഹുവേ, നിന്റെ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് വന്ന് ഈ ജനങ്ങൾ നിന്നോട് ദുആ ചെയ്തു, പക്ഷേ നീ അവരുടെ ദുആക്ക് ഉത്തരം കൊടുത്തില്ലല്ലോ. റബ്ബേ, നിന്നോട് ഞാൻ സത്യം ചെയ്ത് പറയാണ്, ഞങ്ങൾക്ക് നീ മഴ തരണേ അല്ലാ. ഇത്രയും ആളുകൾ വന്ന് ചോദിച്ചപ്പോ മഴ കിട്ടിയില്ല. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ പറയാണ്, എന്റെ അരികിൽ ഒരു കറുത്ത മനുഷ്യൻ ഉണ്ടായിരുന്നു, കാണാൻ തീരെ സൗന്ദര്യമില്ല,
പക്ഷേ അദ്ദേഹം ഇതങ്ങ് ചോദിച്ചപ്പോഴേക്ക് ഫവല്ലാഹി മാ ലബിസ്ന, ഒരു ചെറിയ നേരം കഴിഞ്ഞപ്പോഴേക്ക് ശക്തമായ മഴ പെയ്തുപോയി. മക്ക എന്ന നാട്ടില് ഈ അടുത്ത സമയം വരെ നമ്മളങ്ങനെ ഒരു മഴ കണ്ടിട്ടേ ഇല്ല. ശക്തമായ മഴ. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോ ഇയാളൊരു നല്ല മനുഷ്യന് എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. ഇയാളൊരു നല്ല മനുഷ്യന് എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. മനസ്സിലാവുമല്ലോ അല്ലെ? ഇയാളൊരു നല്ല മനുഷ്യന് നമുക്ക് മനസ്സിലാവൂലേ? കാരണം ഇവരാരും ദ്വാരന്നിട്ട് ഉത്തരം കിട്ടിയില്ല, ഇയാള് ദ്വാരന്നപ്പോ ഉത്തരം കിട്ടി. അപ്പൊ അയാളൊരു നല്ല മനുഷ്യനാണോ അല്ലേന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഇവിടെ കുറച്ച് കസേര ഇങ്ങനെ, അതാപ്പൊ എഴുത്ത് തന്ന് ഈ കസേര കുറച്ച് ഇങ്ങനെ ബാക്കിയുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഇൻഷാല്ല ബാക്കിലിരിക്കുന്ന മോമിനിങ്ങൾ, നമ്മൾ ഏതായാലും ഞാൻ പറയുന്ന കാര്യം ശരിക്കും കേട്ടാൽ മതി, പിന്നെ നിങ്ങൾ തീരുമാനിക്കും മുമ്പോട്ട് ഇരിക്കണോ വേണ്ടേ. നമ്മൾ ഏതായാലും ഇൽമിന്റെ സദസ്സിൽ വന്നവരാണ്, വരാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഏതായാലും വന്നവരാണ്. ഇനിയിപ്പോ സ്വർഗത്തിൽ മുന്നിലിരിക്കുന്ന ഒരു ചാൻസ് നമ്മൾ എന്തിനാ വെറുതെ നഷ്ടപ്പെടുത്തുന്നത്? ഏതായാലും നമ്മൾ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞു, സ്വർഗത്തിൽ ഇപ്പൊ മുന്നിലിരിക്കാനുള്ള കുറച്ച് ഗ്യാപ്പ് നമുക്ക് കിട്ടുമ്പോ നമ്മൾ വേണ്ടാന്ന് വെക്കോ? അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ല ഒരു കസേര മുന്നില് ഇല്ല, ഇരിക്കാനായിട്ടില്ല, ഇരിക്കാനായിട്ടില്ല. ഈ കസേര ഇടയിലുള്ള കസേര എല്ലാം ഫില്ല് ചെയ്ത് ഇൻഷാല്ല ബാക്കിലിരിക്കുക. നിങ്ങളെക്കാളൊക്കെ എത്രയോ പ്രായം കുറഞ്ഞവനാണ് ഞാൻ, പക്ഷെ എന്നാലും ഒരു മജ്ലിസിന്റെ ഭംഗിക്ക് വേണ്ടി ഞാൻ പറയാണ്, അല്ലാഹു തആല ഈ ഇതനുസരിച്ച് മുമ്പോട്ട് കയറിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് റബ്ബേ ഈ സദസ്സിന്റെ ബറക്കത്ത് പൂർണ്ണമായും ആസ്വദിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. പുറത്ത് നമ്മുടെ എസ് എസ് എഫിന്റെ മുഖപത്രമായ ഇഷാറ, അതിന്റെ ക്യാമ്പയിന് നടന്നുകൊണ്ടിരിക്കുകയാണ്. എസ് എസ് എഫിന്റെ മുഖപത്രമായ ഇഷാറയുടെ പിന്നെ ക്യാമ്പയിന്റെ ഭാഗമായി പുറത്ത് ഇഷാറ കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് വരിക്കാരാകാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും അവിടെ പോയി നിങ്ങൾ കൂപ്പൻ കൈപ്പറ്റണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഇയാൾ ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കണം. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങളെ തീരുമാനമാണ്. മഹാനവരികൾ പറഞ്ഞു ഈ കറുത്ത മനുഷ്യൻ തിരിച്ചുപോയി, മഴ കിട്ടിയല്ലോ, ദുആ ചെയ്ത് തിരിച്ചുപോയി. തിരിച്ചുപോയപ്പോ ഞാൻ ഈ കറുത്ത മനുഷ്യന്റെ പിന്നിൽ പോയി, ആ കറുത്ത മനുഷ്യൻ ഒരു വീട്ടിൽ പ്രവേശിച്ചു. സുബ്ഹാന ജല്ല ജലാലു. അപ്പൊ ഈ കറുത്ത മനുഷ്യൻ ഏത് വീട്ടുകാരനാണെന്ന് ഞാൻ മനസ്സിലാക്കി, ഏത് വീട്ടുകാരനാണെന്ന് ഞാൻ മനസ്സിലാക്കി. പിറ്റേന്ന് പ്രഭാതമായപ്പോൾ ഞാൻ കുറച്ച് സ്വർണ നാണയങ്ങളെടുത്തു, എന്നിട്ട് ഈ കറുത്ത മനുഷ്യന്റെ വീട്ടിൽ ഞാൻ ചെന്നു. വീട്ടിന്റെ വാതിൽക്കൽ ചെന്നപ്പോൾ ആ വാതിലിന്റെ അരികിൽ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ പറയാണ്, ഞാൻ പറഞ്ഞു അതെ നിങ്ങളാണോ ഈ വീട്ടിന്റെ യജമാനൻ? അപ്പൊ അദ്ദേഹം എന്നോട് പറയാണ് അതെ ഞാനാണ് ഈ വീട്ടിന്റെ യജമാനൻ. അപ്പൊ ഞാൻ ഈ വീട്ടിന്റെ യജമാനനോട് ചോദിച്ചു നിങ്ങൾക്കുള്ള ഒരു അടിമയെ വാങ്ങാനാണ് ഞാൻ വന്നത്, നിങ്ങൾക്കുള്ള ഒരു അടിമയുണ്ടല്ലോ ആ അടിമയെ വാങ്ങാനാണ് ഞാൻ വന്നത്. അപ്പൊ ഈ വീട്ടിന്റെ യജമാനൻ എനിക്ക് എന്നോട് പറഞ്ഞു ഏത് അടിമയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, കാരണം ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന 14 അടിമകൾ എനിക്കുണ്ട്. ഈ 14 അടിമകളെ കൂട്ടത്തില് ഏത് അടിമയാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്? ഈ 14 അടിമകളെ കൂട്ടത്തിൽ ഓരോ അടിമയെയും ഞാൻ ഈ വന്ന അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ പറയാണ് ഈ 14 അടിമകളെയും ഞാൻ അങ്ങ് കണ്ടു, പക്ഷേ കഴിഞ്ഞ ദിവസം മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് ദുആ ചെയ്ത് മഴ പെയ്യിപ്പിച്ച ഈ അടിമയെ മാത്രം കണ്ടില്ല. ഏതൊരു കറുത്ത അടിമയാണോ ഞാൻ കാണാൻ വന്നത് ആ അടിമയെ മാത്രം അവിടെ നിന്ന് കാണുന്നില്ല, ബാക്കി 14 അടിമകളെയും കാണിച്ചു തന്നു. അപ്പൊ ഞാൻ ഈ വീട്ടുകാരനോട് ചോദിച്ചു ബഖിയ ശൈഉൻ,
ഈ പതിനാല് അടിമകളല്ലാത്ത വേറെ ഒരു അടിമ വല്ലതും നിങ്ങൾക്കുണ്ടോ? അപ്പൊ ഈ വീട്ടുകാരൻ പറഞ്ഞു, അതേ, എനിക്കൊരു രോഗിയായ ഒരടിമയുണ്ട്. പക്ഷെ ആ രോഗിയെ വിൽപ്പന നടത്തിയാൽ പൈസ കൂടുതലൊന്നും കിട്ടൂലല്ലോ. അതുകൊണ്ട് വന്ന ആളുകൾക്കൊന്നും ഞാൻ ആ രോഗിയായ അടിമയെ കാണിക്കൂല. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ പറയാണ്, എന്നാൽ നിങ്ങൾ ആ രോഗിയായ അടിമയെ ഒന്ന് കാണിച്ചു തരുമോ? നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കാത്ത ഈ രോഗിയായ അടിമ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ പതിനാല് അടിമകളെ കൂട്ടത്തിൽ പെടാത്ത ഒരടിമ, ആ അടിമയെ ഒന്ന് കാണിച്ചു തരുമോ? അപ്പൊ കാണിച്ചു തന്നു. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ പറയാണേ, ഞാൻ നോക്കുമ്പോ ഫൈദാ ഹുവൽ അസ്വദ്, അതാ കറുത്ത അടിമ തന്നെയാണ്. ഞാൻ ഏതൊരു അടിമയെ വാങ്ങാനാ വന്നത്? അതേ അടിമയാണ് ഈ രോഗിയായി കിടക്കുന്ന അടിമ. അപ്പൊ ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു, എനിക്ക് വേണ്ടത് ഈ അടിമയാണ്, ഈ പതിനാല് അടിമ, ആരോഗ്യമുള്ള ഈ പതിനാല് അടിമകൾ എനിക്ക് ആവശ്യമില്ല, എനിക്ക് വേണ്ടത് ഈ രോഗിയായ അടിമയാണ്. എന്നിട്ടോ? അപ്പൊ ഈ വീട്ടുകാരൻ പറഞ്ഞു, ഹുവലകയാ അബാ അബ്ദുറഹ്മാൻ, ഓ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങളെ, എന്നാൽ ആ അതേ രോഗിയായ അടിമയെ നിങ്ങൾ എടുത്തോ, ഞാൻ നിങ്ങൾക്ക് വിറ്റു. അപ്പൊ ഞാൻ ഈ വീട്ടുകാരന് പതിനാല് അതേ സ്വർണ നാണയം കൊടുത്തു. എന്നിട്ട് ഈ കറുത്ത അടിമയെ ഞാൻ വാങ്ങി. എന്നിട്ട് ഞാനും ഈ കറുത്ത അടിമയും ഇങ്ങനെ പോകുമ്പോ ഈ അടിമ എന്നോടൊരു ചോദ്യം ചോദിക്കുകയാണ്, യാ മൗലായ, അല്ലയോ എന്റെ യജമാന, നിങ്ങൾ എന്തേ എന്നെ വാങ്ങാൻ ഉദ്ദേശിച്ചത്? കാരണം എന്റെ യജമാനന്റെ വീട്ടില് പതിനാല് നല്ല ആരോഗ്യമുള്ള അടിമകൾ ഉണ്ടായിരുന്നുവല്ലോ, അവരെയൊന്നും വാങ്ങാതെ എന്തേ രോഗിയായ അടിമയായ എന്നെ വാങ്ങാനുണ്ടായ കാരണം. അപ്പ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ പറയാണ്, ഞാൻ ഈ കറുത്ത അടിമയോട് പറഞ്ഞുപോയി. എന്താ പറഞ്ഞത് എന്നറിയോ? ഇന്നലെ ഞാൻ നിങ്ങളിൽ ഒരു വലിയ അത്ഭുതം കണ്ടല്ലോ. മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് എല്ലാ ജനങ്ങൾ വന്ന് അള്ളാഹുവിനോട് മഴ ചോദിച്ച് ദുആ ചെയ്തപ്പോ മഴ പെയ്തില്ല. പക്ഷേ എന്റെ പരിസരത്തുള്ള നിങ്ങളങ്ങ് ദുആർന്നപ്പോഴേക്ക് മക്കയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ പെയ്യാത്ത മഴ പെയ്തുവല്ലോ. അപ്പൊ നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ല, നിങ്ങൾ വലിയ അത്ഭുത സിദ്ധിയുള്ള മനുഷ്യനാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വാങ്ങിയത്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ കുറച്ച് അത്ഭുതങ്ങൾ ജനങ്ങളൊക്കെ അറിഞ്ഞോട്ടെ എന്നാ നമ്മൾ പറയാം. എന്നിട്ട് നമ്മളത് ഇങ്ങനെ മൈക്കിലൂടെ വിളിച്ചു പറയും. പക്ഷേ ഈ മഹാൻ ആള് അടിമയാണ്, ആള് കറുത്താളാണ്, പക്ഷെ എന്നാലും റബ്ബിന്റെ അരികിൽ വലിയ സ്ഥാനം കിട്ടിയ മഹാനാണ്. ഇയാള് പറഞ്ഞു, ഇയാളൊരു ചുമരിലങ്ങ് ചാരിയിരുന്നു പോയി. എന്നിട്ട് അവിടെ നിന്ന് അല്ലാഹുവിനോട് ദുആർക്കാണ്, റബ്ബേ, എന്റെ ഈ പവർ നീയല്ലാത്ത ഒരാളും അറിയരുത് എന്നായിരുന്നു എന്റെ ലക്ഷ്യം. കാരണം ജനങ്ങൾ അറിഞ്ഞിട്ട് എന്ത് കിട്ടാനാ? എന്റെ യജമാനനായ റബ്ബല്ലേ അറിയേണ്ടത് ഞാൻ എത്ര നിസ്കരിച്ചു എന്ന്? എന്റെ റബ്ബല്ലേ അറിയേണ്ടത് ഞാൻ എത്ര വാദ് പറഞ്ഞു? എന്റെ റബ്ബല്ലേ അറിയേണ്ടത് ഞാൻ എത്ര ദീനിന് ഖിദ്മത്ത് ചെയ്തു? എന്റെ റബ്ബല്ലേ അറിയേണ്ടത്? ആ റബ്ബ് അറിയുന്നതിനൊപ്പം ജനങ്ങൾ അറിഞ്ഞുപോയാ, ജനങ്ങളുടെ അരികിൽ എനിക്ക് വലിയ സ്വീകാര്യത കിട്ടിയാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ കിട്ടുന്ന സ്വീകാര്യത കുറഞ്ഞു പോയാലോ? ഞാനതാ സങ്കടത്തോട് റബ്ബിനോടങ്ങ് ദുആ ചെയ്തു പോയി. നമ്മുടെ ഈ ആത്മീയ സദസ്സിന്റെ നേതൃത്വം നൽകാൻ വന്നരായ തങ്ങളവർകൾ, ആദരണീയരായ വയലമുണ്ട ഉസ്താദ് നമ്മുടെ വേദിയിൽ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു തആല നമ്മുടെ സർവ സദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും
നമുക്കുമെല്ലാം അവന്റെ പൊരുത്തത്തിലായി നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇൻഷാഅല്ലാഹ് ഇനി നമ്മുടെ ആത്മീയ സദസ്സ് ഇവിടെ നടക്കാൻ പോവാണ്. അല്ലാഹു തആല ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നമ്മുടെ സദസ്സ് അല്ലാഹു നമ്മെ ഖബൂൽ ചെയ്യട്ടെ. ഇൻഷാഅല്ലാഹ് എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. സമയം വളരെ പരിമിതിയുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് നമ്മുടെ ഈ സദസ്സ് അവസാനിപ്പിക്കാനുള്ളത് കൊണ്ടും ജലാലിയക്ക് കുറെ സമയം വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ഞാൻ പറഞ്ഞ ചരിത്രം അത് പൂർത്തിയായി. ഞാൻ പറഞ്ഞത് എന്താ, ഈ അടിമ ഒരൊറ്റ കരച്ചിലാണ് റബ്ബിനോട്, റബ്ബേ എനിക്ക് അംഗീകാരം കിട്ടേണ്ടത് നിന്റെ അരികിലാണ്, നിന്റെ അരികിൽ കിട്ടേണ്ടുന്ന അംഗീകാരത്തിന് പകരം നിന്റെ അടിമകൾക്കിടയിൽ എനിക്കൊരു അംഗീകാരം കിട്ടിയാൽ നാളെ നിന്റെ കോടതിയിൽ കിട്ടുന്ന അംഗീകാരം കുറഞ്ഞു പോയാലോ എന്നിട്ട് അവിടുന്ന് ഒരൊറ്റ ദുആയാണ്, അല്ലാഹുമ്മ നീ എന്നെ പ്രസിദ്ധിപ്പെടുത്തിയല്ലോ, എന്നെ ഒരാളും അറിയരുത് എന്ന് ഞാൻ തീരുമാനിച്ചതാണ്, നാട്ടുകാർക്ക് ആർക്കും എന്റെ പവർ മനസ്സിലാകരുതെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്, പക്ഷേ നീ എന്നെ പരസ്യപ്പെടുത്തിയല്ലോ, ഇനി എനിക്കിവിടെ ജീവിക്കാൻ താല്പര്യമില്ല, എന്റെ റൂഹൊന്ന് പിടിക്കുമോ, എനിക്കൊന്ന് മരിക്കാൻ ആഗ്രഹമുണ്ട്. റബ്ബിനോട് ചോദിച്ചത് അതേ ചോദിച്ചപ്പോഴേക്ക് ഈ കറുത്ത അടിമ, ജനങ്ങൾക്കിടയിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത അടിമ, ആള് അടിമയാണെങ്കിലും കറുത്ത മനുഷ്യനാണെങ്കിലും റബ്ബിന്റെ അരികിൽ സൽക്കർമ്മങ്ങളെ കൊണ്ട് വലിയ ആളായി പോയി. ആ ദ്വയങ്ങ് കഴിഞ്ഞപ്പോഴേക്ക് ലോകത്തോട് വിട പറഞ്ഞുപോയി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് ഇനിയുള്ള ഓരോ ദിനരാത്രങ്ങളും വിലപ്പെട്ടതാണ്. റജബ് കഴിഞ്ഞു, ശഅബാനിലാണുള്ളത്, ബറാഅത്തിന്റെ രാവ് വരാൻ പോകുന്നു, ഇനി അതാ റമളാൻ വരുന്നു. ഒരുങ്ങിക്കോ, എത്ര കാലം വരെ ജീവിക്കുമെന്നൊരാൾക്കും പറയാൻ കഴിയില്ല. ചെറുപ്പക്കാരാ, റബ്ബ് തന്ന ആരോഗ്യം ആരോഗ്യം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കണം കേട്ടോ. അതിനാണ് നമ്മുടെ സംഘടനകൾ ഉള്ളത്, എസ് എസ് എഫിൽ പ്രവർത്തിക്കണം. അതിന് ആരുടെയെങ്കിലും പ്രീതി പിടിച്ചു പറ്റാനല്ല, ആരുടെയെങ്കിലും പ്രശംസ പിടിച്ചു പറ്റാനല്ല, റബ്ബിന്റെ പ്രീതി വാങ്ങാനാണ്, റബ്ബിന്റെ പ്രശംസ വാങ്ങാനാണ്. ആ റബ്ബിന്റെ പ്രീതിയും പ്രശംസയും ലക്ഷ്യം വെച്ചുകൊണ്ട് മഹാന്മാരായ സദാത്തുക്കളുടെയും മാലിമീങ്ങളെ പിന്നിൽ അണിനിരന്ന് ഈ പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്ഫോമിൽ ദീനിന് വേണ്ടി പ്രവർത്തിച്ചോ. എസ് എസ് എഫ്, എസ് ഒ എസ്, ഇതെല്ലാം സഹോദര സംഘടനകളാണ്. ഈ സംഘടനകളുടെ എല്ലാം നേതൃത്വം ഒന്നു മാത്രമാണ്, അത് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങൾ പാപ്പയാണ്, റയീസുൽ ഉലമാ ഉസ്താദാണ്, സുൽത്താനുൽ ഉലമാ ഉസ്താദാണ്. എസ് എസ് എഫിൽ പ്രവർത്തിച്ചാൽ അതിന്റെ കാലാവധി കഴിഞ്ഞാൽ പിന്നെ എസ് ഒ എസ്. ഇങ്ങനെ മരണം വരെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നല്ല രൂപത്തിൽ ജീവിച്ച് നല്ലവരായി മരിക്കാൻ ഒരുങ്ങണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾക്ക് ഇനി എത്ര കാലം നീ ആയുസ് തന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. ഇതുവരെ ഞങ്ങൾ ജീവിച്ചു എന്നത് ഉറപ്പാണ്. നാളത്തെ വേദിയിൽ പാവപ്പെട്ട് ഞാനുണ്ടോ എന്നെനിക്കറിയില്ല. നാളെ പ്രഭാതത്തിൽ ഞങ്ങൾ ജീവനോടെ ഉണരുമോ അറിയില്ല. പക്ഷേ ഞങ്ങൾക്കതാ കുറെ കാലം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ജീവിക്കുന്നതിനോട് താല്പര്യമുണ്ടായിട്ടല്ല, ഈ നാറിയ ദുനിയാവിൽ ജീവിക്കാനുള്ള ആഗ്രഹമുണ്ടായിട്ടല്ല, പക്ഷേ നിന്റെ അരികിലേക്ക് വരുമ്പോ കയ്യിൽ വല്ലതും വേണ്ട റബ്ബേ, പാവങ്ങളായ ഞങ്ങളെ കയ്യിലൊന്നുമില്ല, സൽക്കർമ്മങ്ങൾ
ധാരാളം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് ദീർഘകാലം ജീവിച്ച് ആ ഉള്ള കാലത്തോളം സൽക്കർമ്മങ്ങൾ ചെയ്ത് നല്ല ഈമാനോടെ മരിക്കാൻ ആഗ്രഹമുണ്ട്. സാധുക്കളായ നമുക്കതിന് തൗഫീഖ് ചെയ്യണേ. അമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ സദസ്സിൽ ധാരാളം ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇതുപോലെയുള്ള സംഘടനയിൽ ചേർത്ത് പ്രവർത്തിപ്പിക്കണം. ഈ സംഘടനകളെ നിങ്ങൾ സഹായിക്കണം. നിങ്ങളെ കൈയൊക്കെ നല്ല നീളമുള്ള കൈയാകണം. ഞാൻ ഉമ്മമാരോടൊക്കെ പറയാണ്, നിങ്ങളെ കൈ നല്ല നീളമുള്ള കൈയാവണം. നീളമുള്ള കൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇനി പോയിട്ട് കൈ ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് നീട്ടാ എന്നല്ല അതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, വഫാത്തായപ്പോ പറഞ്ഞു, ഞാൻ വഫാത്തായാൽ എന്റെ പിന്നിൽ ആദ്യം വരുന്ന എന്റെ ഭാര്യ നിങ്ങളെ കൂട്ടത്തിൽ നീളമുള്ള കൈയുള്ള എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അറിയാണ്, പിന്നെ ഞങ്ങൾ ഭാര്യമാർക്കൊക്കെ ഒറ്റ പണിയുള്ളൂ, എന്താ ഞങ്ങൾ പോയിട്ട് ഇങ്ങനെ ചുമലിൽ ഇങ്ങനെ കൈവെക്കും, നീട്ടിട്ട് ആരെ കൈയാണ് നീളമുള്ളത് ഇങ്ങനെ നോക്കും. കാരണം തങ്ങളല്ലേ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മരിച്ചാൽ പിന്നെ ആദ്യമായിട്ട് എന്റെ പിന്നിലൂടെ മരിക്കുന്നത്, എന്റെ പിന്നിൽ മരിക്കുന്നത് കൈ നീളമുള്ള എന്റെ ഭാര്യയാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കൈ നീട്ടി വെച്ച് നോക്കും, ആരാപ്പ ഞങ്ങളെ കൂട്ടത്തിൽ കൈ ഇങ്ങനെ നീളമുള്ള ആള്. പിന്നീട് നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം ആദ്യം മരിക്കുന്നത് സൈനബ് ബീവി റളിയല്ലാഹു അൻഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ കൂട്ടത്തിൽ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ. അപ്പൊ സൈനബ് ബീവി ആണെങ്കിലോ, സൈനബ് ഭാര്യമാരെ കൂട്ടത്തിൽ കൈ വളരെ നീളം കുറഞ്ഞ ഭാര്യയാണ്. കാരണം എന്താ? ഖസീറ പൊക്കം കുറഞ്ഞ ഭാര്യയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൈ തീരെ നീളമല്ല ആ ഭാര്യ. പിന്നെന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? തങ്ങൾ പറഞ്ഞത് കളവോ? ഞാൻ മരിച്ചാൽ എന്റെ പിന്നിൽ ആദ്യം വരുന്നത് കൈ നീളമുള്ള ആളെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആയിഷ ബീവി ഉമ്മ നല്ല വിവരമുള്ള, നല്ല ബുദ്ധിയുള്ള, സ്വന്തം തന്നെ ഗ്രഹിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള വലിയ മഹതിയല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫഅറഫ്തു അന പറഞ്ഞു. ആര് പറഞ്ഞിട്ട് മനസ്സിലായതൊന്നുമല്ല, അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തു. എന്താ മനസ്സിലാക്കിയെടുത്തത്? കൈ നീളമുള്ള ആള് എന്ന് പറഞ്ഞാല് കൂടുതൽ സ്വതക്ക ചെയ്യുന്ന ആളാണ് എന്ന് അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ കൂട്ടത്തിൽ കൂടുതൽ അധ്വാനിച്ച് സ്വതക്ക. ഖദീജ ബീവി ധാരാളം കൊടുത്തിരുന്നു, ഖദീജ ബീവിക്ക് ധാരാളം നിയമത്തും അള്ളാഹു കൊടുത്തിരുന്നു. പക്ഷെ ഖദീജ ബീവി പോലെ അല്ല സൈനബ് ബീവി. കാരണം സൈനബ് ബീവി റളിയല്ലാഹു അൻഹ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കും, കൈത്തൊഴിലെടുക്കും, എന്നിട്ട് അതിന്ന് കിട്ടുന്ന സമ്പാദ്യം ധാരാളം ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ വഴിയിൽ ധാരാളം സ്വതക്ക ചെയ്യും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ മരിച്ചാൽ എന്റെ പിന്നിൽ ആദ്യം വരുന്നത് കൈ നീളമുള്ള എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ധാരാളം സ്വതക്ക ചെയ്യുന്നത്. അപ്പോ ബണ്ണൂരിലെ എന്റെ ഉമ്മമാര് സഹോദരിമാരൊക്കെ കൈ നല്ല നീളമുള്ള സ്ത്രീകളാകണം എന്ന് പറഞ്ഞാൽ നമ്മുടെ SSF ഇവിടെ പ്രവർത്തിക്കുമ്പോ, SYS ഇവിടെ പ്രവർത്തിക്കുമ്പോ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുമ്പോ, നിങ്ങൾക്ക് കൊടി പിടിച്ച് പ്രവർത്തിക്കാനൊന്നും നിങ്ങളെ കൊണ്ട് കഴിയില്ല. നിങ്ങൾ അങ്ങനെ തെരുവിൽ ഇറങ്ങാനും പാടില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സ്വഹാബത്ത് ദീനിന്റെ പ്രവർത്തനം നടത്തിയപ്പോ തങ്ങളെ ഭാര്യമാർ ചെയ്ത സഹായമാണ് സദഖ. അത് ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ സഹായിച്ച് സദഖ ചെയ്ത് ഇവർക്ക് വലിയ മോട്ടിവേഷനായി ആവേശമുണ്ടാക്കണമെന്ന് ഈ നാട്ടിലെ എല്ലാ ഉമ്മമാരോടും സഹോദരിമാരോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. SSF കുംബ്ര സെക്ടർ എക്സിക്യൂട്ടീവ് മെമ്പർ ആഷിഖ് തിങ്കളാടിയുടെ പിതാവ് അബ്ദുള്ള എന്ന് പറയുന്നവർ മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല ആ ബാപ്പാന്റെ പരലോക ജീവിതം സന്തോഷത്തിലാക്കട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. മാസിൻ എന്ന സഹോദരൻ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു. അല്ലാഹു തആല ആ സഹോദരന് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ, അവരുടെ പരലോക ജീവിതം സന്തോഷത്തിലാക്കട്ടെ. ഇതുപോലെ കാപ്പു പരിസരത്ത് പക്കീർനകട്ടയിലെ ഇല്യാസാക്ക, അദ്ദേഹം SSF ആദ്യം പ്രവർത്തിച്ചതാ, പിന്നീട് SOS വന്നു. SOS ആയിരിക്കെ ഈ അടുത്ത് ലുഹാൻ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അദ്ദേഹം മരണപ്പെട്ടു പോയി. ജീവിതകാലത്ത് എപ്പോഴും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു സഹോദരനാണ്. ഈ ഓരോ ഗ്രൂപ്പിൽ ഇപ്പൊ കഴിഞ്ഞ ഗ്രൂപ്പിൽ ഒരു കണക്ക് ഞാൻ കണ്ടു, 100,000+ സ്വലാത്ത് ഒരു മാസം കൊണ്ട് അദ്ദേഹം ചൊല്ലി തീർത്ത കണക്ക് ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ വെച്ചത് ഞാൻ എന്റെ ആരോ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് എന്റെ വാട്സപ്പിൽ അയച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് അതാണ് സംഘടന. സംഘടന എന്തിനാന്ന് ചോദിച്ചാൽ അതിനാണ്. SSF പ്രവർത്തിച്ച് പിന്നെ SOS മരിക്കുമ്പോ നല്ല രൂപത്തിൽ മരിക്കണം. ലുഹാൻ നിസ്കരിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മരിക്കണമെങ്കിൽ അയാൾ അള്ളാന്റെ വഴിയിൽ മരിച്ച ആളെന്നല്ല അതിന്റെ അർത്ഥം. അതുപോലത്തെ മരണമാണ് ഇതുപോലെയുള്ള സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് കിട്ടേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ ഇപ്പൊ കൂടുതൽ സംസാരിക്കാൻ സമയമില്ല. ജലാലിയ മജ്ലിസ് വലിയ മജ്ലിസാണ്, മൂടുവിദ്രയിൽ നമ്മുടെ ദർസിലും നമ്മുടെ ദർസിലെ കാര്യമായ സദസ്സ് ജലാലിയ മജ്ലിസാണ്. അപ്പൊ ഇൻഷാല്ലാ ഇവിടെ
ആദരണീയരായ മതക്ക തങ്ങൾ അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. തങ്ങൾ പാപ്പ ഈ പരിസരങ്ങളിലൊക്കെ ആത്മീയ സദസ്സുകൾക്ക് വലിയ നേതൃത്വം നൽകുന്ന പ്രവർത്തകർക്കിടയിൽ ഒരു പ്രവർത്തകനെ പോലെ നിന്നുകൊടുത്ത് നേതൃത്വം നൽകുന്ന തങ്ങളാണ്. അള്ളാഹു തആല തങ്ങൾക്ക് നല്ല ഹിമ്മത്തും ഇസ്സത്തും തൗഫീഖും ആഫിയത്തും സിഹ്ഹത്തും തൂലുൽ ഉംറും അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ആദരണീയരായ ശൈഖുന വല്ലമണ്ടോ ഉസ്താദ്, അള്ളാഹുവേ നീ ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ മുത്തഅല്ലിമായിരിക്കുന്ന സമയത്ത് ഉസ്താദിന്റെ വാല് കേട്ടവരാൻ അന്ന് മുത്തഅല്ലിമായിരിക്കുന്ന സമയത്ത് തന്നെ അള്ളാഹുവേ ഉസ്താദിനൊക്കെ നീ നല്ല ആഫിയത്ത് നൽകണേ അല്ലാ. ഈ വേദിയിൽ ധാരാളം പണ്ഡിതന്മാർ, ഇവിടുത്തെ ഉസ്താദ് നമ്മുടെ മല്ലി സഖാഫി ഉസ്താദ് ഉൾപ്പെടെയുള്ള ധാരാളം പണ്ഡിതന്മാർ ഇവിടെയുണ്ട്. ഒരുപാട് ഉമറാക്കളുണ്ട്, നേതാക്കളുണ്ട്. അള്ളാഹു തആല അവർക്കും ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകൾക്കും ബർക്കത്തെയ്യട്ടെ. ഞാൻ ഈ പരിപാടിക്ക് വരാൻ തന്നെ കാരണം നമ്മുടെ ബണ്ണൂർ ഉമർ ഹാജി, അദ്ദേഹത്തോട് വലിയ സ്നേഹമുള്ളതും കടപ്പാടുമുള്ളതും കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ആണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് നടന്നപ്പോഴും ഞാൻ അവിടെ വന്നിരുന്നു. എന്നിട്ടോ ഈ പരിപാടിക്ക് വരാൻ കാരണം അദ്ദേഹത്തോട് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്ത അത്രയും വലിയ കടപ്പാടുള്ളത് കൊണ്ടാണ്, ആ സ്നേഹം കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ഉമ്മയുടെയും സൗദിയിൽ പിന്നെ മറപ്പെട്ട് കിടക്കുന്ന അദ്ദേഹത്തിന്റെ ഉമ്മ, അതുപോലെ തന്നെ ബാപ്പ വർഷങ്ങൾക്ക് മുമ്പ് വെച്ചുപോയി, അതുപോലെ ആരെല്ലാം അവരുമായി നാമുമായി ബന്ധപ്പെട്ട് ആരെല്ലാം മരിച്ചിട്ട് ഖബറുകളിലുണ്ടോ പ്രവർത്തകർ നേതാക്കൾ എല്ലാവരുടെയും ആഖിറും അള്ളാഹു തആല സന്തോഷത്തിലാക്കട്ടെ എന്ന് ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തു. ആഖിർ ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അർത്ഥപൂർണ്ണ പ്രഭാഷണത മൂലക ജനമനസ്സുകളിലെ ഇസ്ലാമിന സിഹിസിൻ